ദിയാർ അൽ മൊഹറക്കിലെ മറാസി അൽ ബഹ്റൈനിൽ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവൽ സമാപിച്ചു. February 8 മുതൽ 27 വരെ 20 ദിവസങ്ങളിലായി നടന്ന ഫുഡ് ഫെസ്റ്റിവലിന്റെ 8th എഡിഷൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 227,000 പേരാണ് ഇത്തവണ ഫെസ്റ്റിവൽ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 35% വർധനവാണ് ഇത്തവണയുണ്ടായത്. കഴിഞ്ഞ വർഷം 168,000 പേരായിരുന്നു സന്ദർശകരായി എത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പ്രാദേശിക തലത്തിൽ നിന്നുമുള്ള 121 റെസ്റ്റോറന്റുകളും കഫേകളും വൈവിധ്യമാർന്ന ഇനങ്ങളുമായി ഭക്ഷ്യമേളയിൽ പങ്കെടുത്തു. കലാസംഗീത പ്രകടനങ്ങൾ, നാടൻ കലാസംഘങ്ങളുടെ കലാപരിപാടികൾ, റോവിംഗ് ആർട്ടിസ്റ്റിക് ഗ്രൂപ്പുകൾ, ബഹ്റൈനിൽ നിന്നുള്ള ഒരു കൂട്ടം സീനിയർ ഷെഫുകൾ അവതരിപ്പിച്ച വിവിധ തത്സമയ പാചക പരിപാടികൾ എന്നിവ മേളയുടെ ഭാഗമായി അരങ്ങേറി. കണക്കുകൾ ഫുഡ് ഫെസ്റ്റിവലിന്റെ ജനപ്രീതിയാണ് കാണിക്കുന്നതെന്നും പ്രേക്ഷക പിന്തുണയുടെ ഭാഗമായി മേള 3 ദിവസം കൂടി നീട്ടേണ്ടി വന്നതായും ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി CEO സാറ ബോഹിജി പറഞ്ഞു. February 2024 അറബ് മീഡിയ തലസ്ഥാനമായി മനാമയെ തിരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ലോഗോ ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽ നുയൈമി പ്രകാശനം ചെയ്തു. മീഡിയ രംഗത്ത് അറബ് മേഖലയിൽ ബഹ്റൈനുള്ള സ്ഥാനം അടയാളപ്പെടുത്തുന്ന ഒന്നാണ് പ്രസ്തുത പ്രഖ്യാപനം. മീഡിയ രംഗത്ത് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ തിരഞ്ഞെടുപ്പ് കരുത്തു നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസാടൌണിലെ ഇൻഫർമേഷൻ മന്ത്രാലയം കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ബഹ്റൈനിലേക്കുള്ള അറബ് നയതന്ത്ര ദൌത്യങ്ങളുടെ തലവന്മാരും പ്രതിനിധികളും ബഹ്റൈൻ ജേർണലിസ്റ്റ് അസോസിയേഷന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പ്രാദേശിക പത്രങ്ങളുടെ ചീഫ് എഡിറ്റർമാരും പങ്കെടുത്തു. കൂടാതെ ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻപ്രീ 2024 റിപ്പോർട്ട് ചെയ്യാൻ ബഹ്റൈനിലെത്തിയ അറബ് മാധ്യമ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി അബ്ദുൾ റഹ്മാൻ അൽ ദോസരി BBK ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കരസ്ഥമാക്കി. 28th BBK ജൂനിയേഴ്സ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ Under-14 വിഭാഗത്തിലാണ് അബ്ദുൾ റഹ്മാൻ അൽ ദോസരി തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത്. തലാൽ അൽ സയ്യിദിനൊപ്പം Under-14 ആൺകുട്ടികളുടെ ഡബിൾസ് വിഭാഗത്തിലും അബ്ദുൾ റഹ്മാൻ അൽ ദോസരി 1st നേടി. കൂടാതെ ആൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ 2nd കരസ്ഥമാക്കി. ജുഫൈറിലെ ബഹ്റൈൻ ടെന്നീസ് ക്ലബിൽ നടന്ന മത്സരത്തിലാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഹ് മെഡിക്കൽ സെന്റർ. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ നടത്തിവരുന്ന താങ്കൾക്കും ഇടമുണ്ട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മൊഹറക് വനിതാ യൂണിറ്റ് ടീടോക് സംഘടിപ്പിച്ചു. കസിനോയിൽ വെച്ച് നടന്ന പരിപാടിയിൽ മൊഹറക് ഏരിയയിലെ വിവിധ കുടുംബങ്ങൾ പങ്കെടുത്തു. കേന്ദ്ര വനിതാ പ്രസിഡന്റ് സമീറ നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ഫസീല യൂനുസ് സ്വാഗതവും ഏരിയ സെക്രട്ടറി ഹേബ നജീബ് സമാപനവും നിർവഹിച്ചു. പ്രവാസി കുടുംബങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലെ പ്രബോധന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാനായി അൽമന്നായി സെന്ററിന് കീഴിൽ വിസ്ഡം വിമൻസ് വിംഗ് രൂപീകരിച്ചു. 2024 രൂപീകരിച്ച കമ്മിറ്റിയിൽ പ്രസിഡന്റായി KT സുമയ്യയും ജനറൽ സെക്രട്ടറിയായി വദൂദ അബ്ദുള്ളയും സ്ഥാനമേറ്റു. IYCC ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റ് 2024 പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകി. ഹമദ് ടൗൺ ഏരിയയിൽ നിന്നും എത്തിയ ദീപശിഖ റിഫ ഏരിയ വൈസ് പ്രസിഡന്റ് അഖിൽ, സെക്രട്ടറി സജീർ എന്നിവർക്ക് ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് നസീർ പൊന്നാനി കൈമാറി. ശേഷം സംഘടിപ്പിച്ച ഏരിയ കൺവെൻഷൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്തു. ജോജി കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി.